ഹായ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ എക്സാമിനേഷന് വേണ്ടി മെൻ്റലി റെഡി ആവേണ്ടതെന്നുള്ളതാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എക്സാമിനേഷൻ എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമുക്ക് എക്സാമിനേഷൻസ് ഇൻ്റർവ്യൂ ഇത്തരം കാര്യങ്ങൾ ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറയാം ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ സ്ട്രെസ്ഡ് ആവാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വറീഡ് ആവാറുണ്ട് ഇതൊരു കോമൺ ഫാക്ടറാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു മെൻറ്റൽ ബൂസ്റ്റിംഗ് എക്സാമിനേഷൻസിന് വേണ്ടി നടത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു കാര്യത്തിലും നമുക്ക് ഭയമുള്ളത് അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ അവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക അതിന് ഫേസ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ഫോബിയാസിനെ മാറ്റി തീർക്കാൻ സാധിക്കുക ഫോർ എക്സാമ്പിൾ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങിന് മുകളിലേക്ക് പോകുന്നത് എനിക്ക് പേടിയാണെന്ന് സങ്കല്പിക്കുക എങ്ങനെ എനിക്കത് മാറ്റാൻ സാധിക്കുകയുള്ളൂ അത് പ്രാക്ടീസ് ചെയ്തിട്ടേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ആദ്യം നമുക്ക് സൈക്ലോൾ ഓടിക്കാനൊക്കെ പേടിയായിരുന്നു പിന്നീട് നമ്മളത് പഠിച്ചപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടി എപ്പോഴാണ് പേടി മാറുന്നത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിനേഷൻ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വലിയൊരു കടമ്പയൊന്നുമല്ല നമ്മുടെ അക്കാഡമിക്ക് ഒരു പാസ്സാവാനുള്ള ചെറിയൊരു ടെസ്റ്റ് മാത്രമാണ് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ് എക്സാമിനേഷൻ ആക്സപ്റ്റ് ചെയ്യുക അതിന് നേടുന്ന മാർക്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അഡ്മിഷൻസിനെ ബാധിച്ചെ നിങ്ങൾ ലൈഫിനെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തിരിച്ചറിയുക എക്സാമിനേഷൻസിൽ ഫുൾ എ പ്ലസ് മേടിക്കുക എന്നുള്ള മാത്രമല്ല നമ്മുടെ ലൈഫോ പർപ്പസ് പക്ഷേ എക്സാമിനേഷൻസിൽ മാർക്ക് കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ആദ്യം നമ്മൾ എക്സാമിനേഷൻസിനെ സ്നേഹിക്കാൻ പഠിക്കണം പരീക്ഷകളെ സ്നേഹിക്കാൻ പഠിക്കണം അതിനെങ്ങനെ സാധിക്കുക അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് അഫോമേഷൻസ് ഉപയോഗിക്കാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഫോമേഷൻസ് ഞാൻ പറഞ്ഞുതരാം ഡിയർ എക്സാം ഐ എം റെഡി ടു ആൻസർ പ്ലീസ് ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു അഫോമേഷൻസാണ് ഡിയർ എക്സാം ഐ ആം റെഡി പ്ലീസ് ആസ്ക് ടു മൈ കൊസ്റ്റ്യൻസ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ എക്സാമിനേഷൻസ് തയ്യാറാണ് ഇത് നിങ്ങൾ റിപ്പീറ്റായിട്ട് ചെയ്യുക രണ്ടാമത്തൊരു കാര്യം എക്സാമിനേഷൻ്റെ തലേ ദിവസത്തിൽ പോയിട്ട് ഒരുപാട് സമയം നിങ്ങൾ ഉറക്കുവച്ച് പ്രിപ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക ഒരു എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴേക്കും നിങ്ങൾ വളരെ കൂളായിട്ട് കിടന്നു തുടങ്ങാം രണ്ടാമത്തൊരു കാര്യം വിഷ്വലൈസേഷനാണ് നിങ്ങൾക്കിപ്പോൾ മാർച്ച് മാസത്തിലായിരിക്കും എക്സാമിനേഷൻസിനെങ്കിൽ ഇപ്പം മുതലേ നിങ്ങളുടെ വിഷ്വലൈസേഷന് വരേണ്ടത് നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് പ്ലസ് വൺ പഠിക്കുന്നതാണ് ഈ എക്സാമിനേഷൻസിൽ നല്ല മാർക്ക് മേടിക്കുന്നത് മാത്രമല്ല പ്ലസ് വണ് പഠിക്കാൻ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് എനിക്ക് ലഭിക്കുന്നതും ആ കോളേജിലേക്ക് പോകുന്നതും അതിന് ശേഷമുള്ള നിങ്ങളുടെ പ്ലസ് ടു ലൈഫും ഡിഗ്രി ലൈഫും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളെ കാണുക നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം കരിയറിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് മേ ബി അതൊരു എഞ്ചിനീയർ ആവുന്നതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമർ ആവുന്നതാവാം ഒരു ഡിസൈനർ ആവുന്നതാവാം ടീച്ചർ ആവുന്നതാവാം ഓൺട്രണർ ആവുന്നതാവാം ഫിലിം ആക്ടർ ആവുന്നതാവാം ആക്ടറാവുന്നതാവാം നിങ്ങൾ അതായി എന്നുള്ളത് ഇപ്പോൾ മുതലേ വിശ്വസിച്ച് തുടങ്ങുക അത് നിങ്ങൾ എന്ത് ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഓരോ എക്സാമിനേഷൻസും നിങ്ങൾക്ക് കൂളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്നത് അവിടെ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് നിങ്ങളത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുള്ളത് ആ ഹാപ്പി മൊമെൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ എക്സാമിനേഷൻ എഴുതുന്നതും അതിൻ്റെ റിസൾട്ട് വരുന്നതും വിഷ്വലൈസ് ചെയ്യും എക്സാമിനേഷൻ്റെ ആ ഡേല് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ആ സമയം മുതൽ നിങ്ങൾ വിഷ്വലൈസ് ഈസ് തുടങ്ങി എക്സാമിനേഷൻ മാത്രമല്ല നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ അത് ഭയങ്കര പവർഫുള്ളാണ് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തരും മൂന്നാമത്തെ കാര്യം നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്ന സമയമാണ് ഒൻപത് മണിക്ക് എക്സാമിനേഷൻ ഹാളിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒൻപത് മണിക്ക് എത്തുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ട്രാഫിക് ഉണ്ടാകും ബാക്കിയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും ഒരു എയിറ്റ് തേർട്ടി ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ ദൂരെ ആണെങ്കിൽ തലേ ദിവസത്ത് തന്നെ അവിടെ പോയി നിന്നിട്ട് ആ സ്ട്രെസ്സ് ഒഴിവാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ യാത്രയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കാരണം എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും ചിലപ്പോൾ നിങ്ങൾ അടുത്തായിരിക്കുമോ എനിക്ക് ഇവിടുന്ന് അരമണിക്കൂറുള്ള യാത്രകൾ എന്നൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യരുത് ഒരു മണിക്കൂർ മുമ്പ് അരമണിക്കൂർ മുമ്പ് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ദൂരെയുള്ള എക്സാമിനേഷൻ സെൻറ്റർ ആണെങ്കിൽ ഒരു ഡേ മുമ്പെങ്കിലും നിങ്ങൾ എത്തി എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുക നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് നിങ്ങളെ എക്സാമിനേഷൻസിന് കൊണ്ടുപോകാനുള്ള പേന പേപ്പർ ഹോൾ ടിക്കറ്റ് അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് മെയ്ക്ക് ചെയ്യുക ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് പോകുന്നതിന് മുമ്പ് ആ ചെക്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ ആ ചെക്ക് ലിസ്റ്റ് നോക്കാതെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകരുത് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവന്നേക്കാം തലേ ദിവസത്തിലോ ആ ദിവസത്തോ വീട്ടിൽ നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കുക ഒരിക്കലും വീട്ടിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകരുത് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാതെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ ഭക്ഷണം കഴിക്കാതെ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകരുത് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വാട്ടർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വെള്ളം കൊണ്ടുപോവുക ഇടയ്ക്ക് ഒന്ന് വെള്ളം കുടിച്ചതിന് ശേഷം എക്സാമിനേഷൻ എഴുതുന്ന രീതി കണ്ടിന്യൂ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇതുകൂടാതെ കുറച്ചും കൂടി അഫോമേഷൻസ് ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ആ അഫോമേഷൻസ് കൂടെ നിങ്ങൾക്ക് റീഡ് ചെയ്യാം ഇപ്പോൾ മറക്കരുത് അഫോമേഷൻ കൊടുക്കുക വിഷ്വലൈസേഷൻ ചെയ്യുക ഇതിന് കൂടെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും ഇത് മാത്രം ചെയ്താൽ പോരാ ഇതിന് കൂടെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഈ കാര്യം കൂടെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പ്രിപ്പറേഷൻ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരും ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു മെൻറ്റൽ സ്ട്രെങ്ത്ത് തരും ഈ കോൺഫിഡൻസും സ്ട്രെങ്ത്തും കൂടെ കൂടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരും വിഷു ഓൾ ദ ബെസ്റ്റ് താങ്ക്